ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് പ്രിയ കർത്താവിന്റെ ദാസി സൂസമ്മ രാജുവാണ്. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. എന്തൊക്കെയുണ്ട്? സന്തോഷമായിരിക്കുന്നുവോ? ഓക്കേ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളെ വാഴ്ത്തുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസി സൂസമ്മന്റെ അടിയനുമായ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അപ്പ, കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെയും ഹല്ലേലൂയ പ്രസ്താവിപ്പാനുള്ള എല്ലാ ദൈവകൃപയും നിന്റെ ദാസിയുടെ മേൽ കർത്താവ് പകരുമാറാകണമേ. കേൾക്കുന്ന ജനത്തിനത് അനുഗ്രഹവും വിടുതലും ആശ്വാസവും ആത്മീയ വർധനവിന് ദൈവപ്രവർത്തിക്ക് ഹല്ലേലൂയ കാരണമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട്. നമ്മുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്റെ പേര് സൂസമ്മ, ഹസ്ബൻഡിന്റെ പേര് രാജു. ഞങ്ങൾക്കൊരു മകളുണ്ട്, മോളുടെ പേര് റിബേക്ക. അവളെ ഇപ്പോഴേ പൂനെയുടെ പ്രദേശത്തെ മെഡിക്കൽ കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്നു, സൈക്കാട്രി കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്നു. അതാണ് എൻ്റെ കുടുംബം. പിന്നെ എൻ്റെ സാക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞാല്, ഞങ്ങളെ യാക്കോബായ അജ്ഞാനായ യാക്കോബായ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വിവാഹവും അതുപോലെ തന്നെ യാക്കോബായ അജ്ഞാനായ പാരമ്പര്യത്തിൽ തന്നെ ജോലിയുള്ള ഒരു ഹസ്ബൻഡിനെ എനിക്ക് ദൈവം ദാനമായി തന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഞാൻ ജോലിയിലായിരുന്നു ആ സമയത്ത്. ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഡൽഹിയിൽ. ആ സമയത്താണ് എൻ്റെ വിവാഹം നടക്കുന്നത്. ഹസ്ബൻഡ് എന്തോ ദുബൈയിലെ ഒരു കമ്പനിയിൽ ജോലിയിലാണ്. അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നു. അതിനുശേഷം തിരിച്ച് പുള്ളി ദുബൈയിലേക്ക് പോയി, ഞാൻ ഡൽഹിയിലേക്കും പോയി. പിന്നെ നമ്മളുടെ കുടുംബജീവിതമല്ലേ, ഒന്നിച്ചൊരിടത്ത് ആകണമെന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സൗദി അറേബ്യക്ക് പോകാനായിട്ട് ഒരവസരം ലഭിച്ചു. മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് പാസ്സായി. എനിക്ക് സൗദിക്ക് പോകാൻ അവസരം ലഭിച്ചു. അങ്ങനെ സൗദിക്ക് പോയി. പക്ഷേ ഹസ്ബൻഡ് ദുബൈയിലുമാണ്. അപ്പം ഞങ്ങൾക്ക് ഒന്നിച്ചൊരു കുടുംബജീവിതം വേണം. അതിൽ ആ ഒരു വിഷയത്തിൽ ഞങ്ങൾ വളരെ പാരപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞു. എനിക്ക് ദുബൈയിലോട്ട് പോയി ഒരു ജോലിക്ക് സാഹചര്യം കുറവാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആയതുകൊണ്ട് സൗദിയിലെ ജോലി കളയാനായിട്ട് ആരും താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കെ പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് പുള്ളി ദുബൈയിലെ ജോലി കളഞ്ഞിട്ട് ഒരു ഫ്രീ വിസ ശരിയാക്കി സൗദി വാക്കും. സൗദിയിൽ റിയാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പുള്ളിക്ക് വിസ ശരിയായത്. ഞാനാണെങ്കിൽ ജിസാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്, അത് കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ റിയാദി വന്ന് താനെ പിന്നെ ഒരു രണ്ടു മൂന്ന് മാസം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു വിസ ജിസാനിലേക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി. ആ സമയത്ത് ഇടയ്ക്കുന്നാലും എൻ്റെ അടുക്കൽ വന്നും പോയി ഒക്കെ നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ഞങ്ങൾ യാക്കോബായ സമുദായത്തിൽ നിൽക്കുന്ന സാഹചര്യമാണ്. പുള്ളിയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയുമല്ല. എന്നാൽ ആ സമയത്ത് ഈ മൂന്ന് മാസത്തോളം റിയാദിലായിരിക്കുമ്പോൾ എൻ്റെ ഒരു ബ്രദറിൻ്റെ കെയർ ഓഫിലാണ് വിസ ശരിയായത്. അവരൊക്കെ പെന്തക്കോസ് പാരമ്പര്യക്കാരാണ്, എൻ്റെ കസിൻ ബ്രദറാണ്. അപ്പം അദ്ദേഹം റിയാദിലായിരിക്കുന്ന സമയത്ത് ഈ രണ്ട് മൂന്ന് മാസവും ഈ സഹോദരന്മാരോടൊപ്പം അവിടെയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ബ്രദറിനോട് പറയും, ആത്മീയമായ വലിയ അറിവുകളൊന്നുമില്ല, നല്ലപോലെ വചനമൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ട് മൂന്ന് മാസം ആ സഹോദരന്മാരോടൊപ്പം ആയിരുന്നപ്പോഴേ അവരുടെ കൂടെ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട്. ആ മീറ്റിങ്ങിന് പോകും, ആ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യും. പിന്നെ വൈകിട്ട് സമയം കിട്ടുമ്പോൾ ഇവരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അതിനകത്ത് ഒരു ബ്രദറുണ്ട്, വചനം നല്ലപോലെ അറിയാവുന്ന ആ ബ്രദറ് ബൈബിളിലെ കാര്യങ്ങളൊക്കെ ചുരുക്കത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് താനൊന്ന് അവിടെ രക്ഷിക്കപ്പെട്ടു. അതിന് ശേഷം സ്നാനപ്പെടാനൊരു താല്പര്യമൊക്കെ എടുത്തു. പക്ഷേ അവിടെ അതിനുള്ള സാഹചര്യമില്ല. അങ്ങനെ രണ്ടു മൂന്ന് മാസം അവരുടെ കൂടെ ഒക്കെ ആയിരുന്നു. അവസാനം ജിസാനിലേക്കുള്ള പേപ്പർ വർക്ക് എല്ലാം ശരിയായി, പുള്ളി ജിസാനി വന്നു, ക്ലിയറായി. ഞങ്ങളങ്ങനെ കുടുംബമായിട്ട് ജിസാനി താമസിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് ഞാൻ ഹോസ്റ്റലിലായിരുന്നു. പുള്ളി വന്നു കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വീടെടുത്ത് ഞങ്ങൾ കുടുംബജീവിതം ആരംഭിച്ചു. പുള്ളിക്കൊരു ചെറിയ ജോലിയും ശരിയായി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് തുടർന്നുകൊണ്ട് പോകുന്നു. എങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞൊരു തലമുറ ആവശ്യമാണ്. അങ്ങനെ മുന്നോട്ട് പോയിട്ട് ഞങ്ങൾക്കൊരു തലമുറയാകുന്നില്ല. അപ്പം അതിൽ ഞങ്ങൾക്കൊരു വലിയ പ്രയാസമുണ്ട്.
പക്ഷെ ഞങ്ങളിങ്ങനെ ജിസാനി വന്ന് കുടുംബമായിട്ട് പുറത്ത് താമസിക്കുമ്പോഴേ അവിടെ വേറെ ഒന്ന് രണ്ട് മലയാളി ഡോക്ടേഴ്സും ഒന്ന് രണ്ട് മലയാളി ഫാമിലി നേഴ്സസ് ഫാമിലി ഉണ്ട്. അല്ലാതെ ആരും മലയാളികൾ പുറത്തില്ല. മലയാളികളുണ്ട്, നേഴ്സസ് എല്ലാം ഹോസ്റ്റലിലാണ്. അല്ലാതെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവരൊക്കെ അവനവൻ്റെ ഹോസ്റ്റലിലാണ്. പുറത്ത് മലയാളികൾ ചുരുക്കമാണ്. ഞാനീ പറഞ്ഞ ജിസാൻ എന്ന സ്ഥലത്ത് ഇത് വർഷങ്ങൾക്ക് മുമ്പാണ്, 90-95 കാര്യമാണ്. ഇപ്പോഴാണ് ധാരാളം മലയാളികൾ ഇപ്പൊ അവിടെ ഉണ്ട്. അവിടെ ഇപ്പൊ സൂട്ടായ്മകളും ഒക്കെ ഉണ്ട്. അന്ന് ഇതിലാലും ഒന്നുമില്ല. അപ്പൊ ഞങ്ങള് രണ്ടു മൂന്ന് മലയാളികൾ മാത്രമുണ്ട് പുറത്ത്. അപ്പൊ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പരിചയപ്പെട്ട മലയാളികളെ ഞങ്ങള് പറയുന്നത് നമുക്ക് വെള്ളിയാഴ്ച ഒരു കൂട്ടായ്മ ഓടാം. ഞങ്ങൾക്ക് ആർക്കും വലുതായിട്ടൊന്നും അറിയത്തില്ല. ഒന്ന് ഞങ്ങളെ ഒരു ഡോക്ടർ എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ഡോക്ടർ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട്, വേറൊരാൾ മർത്തോമാ ബാക്ക്ഗ്രൗണ്ട്, വേറെ ഞങ്ങൾ രണ്ടുപേരും യാക്കോബ ബാക്ക്ഗ്രൗണ്ട്. എങ്കിലും ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഓരോ വീടുകളിൽ മാറി മാറി ഒരു പ്രാർത്ഥന ആരംഭിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ച് ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഞങ്ങളെ ഭവനത്തിലാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച അടുത്ത ഭവനത്തിൽ, അങ്ങനെ ഞങ്ങൾ അറിയാവുന്ന രീതിയിൽ ക്രിസ്ത്യൻസ് ആണല്ലോ, പാട്ടും പാടി രണ്ട് പാട്ടും ഒക്കെ പാടി വേദോസവും വായിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരും അല്പാൽപമായിട്ട് പ്രാർത്ഥിക്കും. പിന്നെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ രണ്ട് മണിക്കൂറൊക്കെ ദൈവസാന്നിധിയിലിരിക്കും. ഞങ്ങൾക്കൊന്ന് ലീഡ് ചെയ്യാൻ ആരുമില്ല, വചനം പറഞ്ഞു തരാൻ ആരുമില്ല. പിന്നെ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ കുറച്ച് നേരം പ്രാർത്ഥിക്കും. അങ്ങനെ പിരിയും. ഇതാണ് ഞങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്ന അവിടെ. അപ്പൊ അതിനകത്ത് എനിക്ക് വലിയ ഭാരമുണ്ട്. ദൈവമേ ഒരു നല്ലൊരു കൂട്ടായ്മയ്ക്ക് പോകാൻ പറ്റുന്നില്ല. സൗദി അറേബ്യ വന്നു പെട്ടത് തന്നെ എനിക്ക് ഇവിടെ സൗദിക്ക് പോകുന്നതിനോടും നേരത്തെ വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം ബൈബിള് പോലും കൊണ്ടുപോകാൻ മേലാത്ത നിയമമായിരുന്നു, അന്ന് സ്ട്രിക്റ്റ് ആയിരുന്നു. ഇപ്പം പിന്നെ അതിനകത്തൊക്കെ കുറച്ച് വ്യത്യാസം വന്നു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞങ്ങളിങ്ങനെ ചില വർഷങ്ങൾ കടന്നു പോയി. അപ്പം ചില വർഷങ്ങൾ കടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-9 വർഷമായിട്ടും കൺസീവ് ആകുന്നില്ല, എനിക്കൊരു തലമുറ ഉണ്ടാകുന്നില്ല. അവിടെ ഉള്ള ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ ഇന്ത്യൻസും ഒക്കെ വളരെ കുറവാണ്. വലിയ ഹോസ്പിറ്റലിൽ അടുക്കലില്ല. ആ കൂടെ ഒരു വർഷത്തിൽ ഒരു മാസത്തെ അവധി കിട്ടും. ഞങ്ങൾ താമസിക്കുന്നത് തന്നെ ജിസാൻ ടൗണിൽ നിന്ന് ഒരു 80 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. അപ്പം അവിടെ നിന്നൊക്കെ പോയി വന്നൊരു ഡോക്ടറെ ഒക്കെ കാണുക എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയായിരുന്നു. ഇപ്പം ഞങ്ങൾ അവധിക്ക് നാട്ടിൽ വരുമ്പോൾ നാട്ടിൽ വന്ന് ചില കയ്യിലെ കൊളസ്റ്റിനെയൊക്കെ കാണുമ്പോൾ അവർ പറയും ചെറിയ മൈനർ പ്രോബ്ലം ഒക്കെ ഉണ്ട്, ഹോർമോണിൻ്റെ ചേഞ്ചസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മെഡിസിൻ തരും, അതുമായിട്ട് പോകും. പിറ്റേ വർഷം പിന്നെ നമ്മൾ കൺസൾട്ട് ചെയ്യാൻ നമുക്ക് സമയമില്ലല്ലോ. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറയുമ്പോൾ എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ ചുരുക്കം പറഞ്ഞ കുറച്ച് ചില വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു, ഇനി ഇവിടെ നിൽക്കുന്നില്ല, നാട്ടിൽ പോയേക്കാം. നാട്ടിൽ പോയി എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാമല്ലോ, നമ്മുടെ വിഷയത്തിനൊരു പരിഹാരം വേണമല്ലോ. എൻ്റെ പ്രായവും മുന്നോട്ട് പോകുന്നു, 10-35 വയസ്സോളമായി. അപ്പം ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഞാൻ ജോലി റിസൈൻ കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ വന്നു. ദൈവകൃപയാൽ ജീവിക്കാൻ അല്പ സ്വല്പമൊക്കെ ദൈവം നമുക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബത്ത് വന്നു. ഞങ്ങൾക്ക് അടുത്ത് തന്നെ ഒരു ഭവനം കിട്ടി. ഞങ്ങൾ അങ്ങനെ ആ വീട്ടിലേക്കൊക്കെ താമസം മാറി. അപ്പം ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, ദൈവമേ സൗദിയിൽ നിന്ന് തന്നെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെടാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്, രണ്ടു പേർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ അത് മിണ്ടാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ ആ പാരമ്പര്യത്തിൽ നിൽക്കുന്നവരാണ് അവർ. അതുകൊണ്ട് ഞങ്ങൾ പയ്യെ കയറി താമസമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് മാറിക്കഴിഞ്ഞ് കുടുംബത്തിനടുത്ത് തന്നെയാണ് നമ്മുടെ ഭവനത്തിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ ദൈവസന്നിധിയിൽ അങ്ങ് ഘോഷിക്കാൻ തുടങ്ങി. കർത്താവെ, ഞങ്ങളുടെ വിഷയങ്ങൾക്ക് ഒരു തീരുമാനം വേണം. ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അതിന്റെ മുഖാന്തരം ഒരു ദൈവം ഒരുക്കി തരണം. മുഖാന്തരം ദൈവം ഒരുക്കാതെ ഞങ്ങൾക്കിപ്പം ഇവിടെ അടുത്ത് ഒത്തിരി ചർച്ചകളുണ്ട്, IPC ഉണ്ട്, ചർച്ച ഗോണുണ്ട്, പല പല സഭകളുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ആരെയും ഞങ്ങൾക്ക് പരിചയമില്ല. ഞങ്ങൾ പുതുമക്കാരാണ്. ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് 18-ാമത്തെ വയസ്സ് ബോംബെ ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് പോയത്. പുള്ളിക്കും ഈ ഏരിയയെ കുറിച്ചൊന്നും അധികം അറിവില്ല. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു. പിന്നെ ആരാധനയ്ക്ക് എവിടെയും പോകണമെന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ രണ്ടു മൂന്ന് സഹോദരിമാർ വിസിറ്റിങ്ങിന് വന്നു. അവരിവിടെ വന്ന് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ചർച്ചിൽ നിന്ന് അവർ വന്ന് വിഷയങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങൾ ഞങ്ങളെ വിഷയമൊക്കെ പറഞ്ഞു. തലമുറയില്ലെന്നുള്ളൊരു വിഷയമുണ്ട്, അതൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ അവരോട് വിഷയം പറഞ്ഞു. അവർ ആ വിഷയമൊക്കെ കേട്ട് ഏറ്റെടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിച്ചിട്ട് അവരെ പിന്നെയും പറഞ്ഞു, നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരവസരത്തിൽ കൂടെ ഇവിടെ വന്നു. അങ്ങനെ ഞങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് സ്നാനപ്പെടണം, ഏതെങ്കിലും ഒരു സഭയോട് ചേരണമെന്ന് താല്പര്യമുണ്ട്. അങ്ങനെ ആ താല്പര്യം സ്വർഗം കണ്ടു മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിന് തൊട്ടടുക്കലുള്ള ഒരു സഹോദരൻ, അവരെ പന്തക്കോസുകാരാണ്, ആ സഹോദരൻ്റെ സ്നാനം നടക്കുകയാണ്. പയ്യനാണ്, 10-25 വയസ്സുണ്ട്. തൻ്റെ സ്നാനം നടക്കുകയാണ്. അപ്പം ഞങ്ങളെ ക്ഷണിച്ചു, നാളെ എൻ്റെ സ്നാനമാണ് വെച്ചാൽ വരണം, സ്നാനക്കടവിലേക്ക് വരണം, സ്നാനം കാണാനായിട്ട് നിങ്ങൾ വന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു. ഞങ്ങൾ രണ്ടുപേരും ആ സ്നാനത്തിന് കടവിൽ പോയി. സ്നാനം കഴിഞ്ഞു മടങ്ങിപ്പോരുമ്പോൾ ദേവദാസൻ ഞങ്ങളെ പരിചയപ്പെട്ടു. കാരണം ഞങ്ങൾ ഇവിടെ നാട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് അധികമായില്ല. അപ്പം ദേവദാസൻ ഞങ്ങളെ പരിചയപ്പെട്ടു. സ്നാനപ്പെട്ട പയ്യനോട് ചോദിച്ച് ഞങ്ങൾ അയൽവാസികളാണെന്ന് പറഞ്ഞു. അതിനുശേഷം ദേവദാസൻ പറഞ്ഞു, നിങ്ങൾ താല്പര്യം ഞങ്ങളോടൊപ്പം ആരാധനയ്ക്ക് പോരാൻ പറഞ്ഞു. ഞങ്ങൾ സന്തോഷത്തോടെ ആരാധനയ്ക്ക് കടന്നുപോയി. അങ്ങനെ ആ ഒരാഴ്ച അങ്ങ് കഴിഞ്ഞു. പിറ്റേ ആഴ്ചയായപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു,
ഞാൻ ആരാധനയ്ക്ക് പോകുന്നുള്ളൂ, നീ എന്താ വന്നു വെച്ചാൽ ചെയ്തോ, ഞാൻ ഏതായാലും ആരാധനയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പുള്ളി വീണ്ടും ആരാധനയ്ക്ക് കടന്നു പോകാൻ തുടങ്ങി. ഞാൻ എനിക്ക് അങ്ങനെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്, അതുകൊണ്ട് ഞാൻ അനങ്ങാതെ സാധാരണ പോകുന്ന പോലെ പള്ളിയിലേക്കും പോകും. എന്നിട്ട് മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ ഒരു അവസരം കിട്ടി ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അപ്പൊ തൽക്കാലം ഭർത്താവ് പോകട്ടെ, നമുക്കൊരു പ്രശ്നം കുടുംബത്തിൽ നിന്ന് വരാനും പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പള്ളിയിലും പോയിക്കൊണ്ടിരുന്നു, അച്ഛന് ആരാധനയ്ക്കും പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ തുടർമാനം ഒരു 5-6 മാസത്തോളം അച്ഛൻ ആരാധനയ്ക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് സംസാരിക്കും, സ്നാനപ്പെടണം, നമുക്കത് ആവശ്യമാണ്. അങ്ങനെ സ്നാനത്തെ കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഓരോരുത്തർ വരും, ഞങ്ങൾക്ക് ക്ലാസ് തരും. സ്നാനത്തെ കുറിച്ച് ഞങ്ങൾ നല്ലപോലെ പഠിക്കാൻ തുടങ്ങി വീട്ടിലിരുന്ന്. മറ്റാരും അറിയുന്നില്ല, ഞങ്ങളും രണ്ടുപേരും സ്നാനത്തെ കുറിച്ച് ആഴമായി പഠിച്ചു. അത് സത്യമാണ്, അത് ദൈവകൽപ്പനയാണ്, അത് വേണം എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട സമയത്ത് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ വൈഫിന് ഞങ്ങൾക്ക് സ്നാനപ്പെടാൻ താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് സ്നാനപ്പെടണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. അപ്പം പാസ്റ്റർ പറഞ്ഞു, തെറി ഒന്നും വെക്കണ്ട, നിങ്ങൾ പിന്നെ വന്ന് വചനം കേൾക്ക, ആരാധനയ്ക്ക് കടന്നു വാ, അല്പം കൂടെ സമയം കഴിയട്ടെ, നമുക്ക് സ്നാനപ്പെടാൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു, ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട, ഞങ്ങൾക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ ഒരു ഡേറ്റ് അങ്ങ് കൊടുത്തു. അപ്പം പിന്നെ പാസ്റ്റർ പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ അത് ക്രമീകരിച്ചു തരാമെന്നും പറഞ്ഞ് കർത്താവിൻ്റെ ദാസൻ ഞങ്ങളെ സ്നാനപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ സ്നാനപ്പെട്ട് എ ജി അസംബ്ലീസ് ഓഫ് ഗോഡിനോട് ചേർന്ന് അന്ന് മുതൽ ആ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. അപ്പൊ ആ സഹോദരന്റെ സ്നാനമാണ് ഞങ്ങളെ എ ജിയിലേക്ക് നയിച്ചത്. ഈ ചർച്ച് ഓഫ് ഗോഡ് IPC ഒക്കെ കേട്ടിട്ടുണ്ട്, AGFC ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല. ഏതൊക്കെ ഡിനോമിനേഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അല്പസ്വല്പം അറിവൊക്കെ ഉള്ളു. അങ്ങനെ ഇരിക്കെ അവിടേക്ക് ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി, ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ആരാധനയ്ക്ക് പോയി. ഇപ്പൊ നമ്മ ആ ഏജിയോട് ചേർന്ന് ബൈബിൾ സ്കൂളും ഉണ്ട്. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് ബൈബിളിൽ നിന്നൊന്നും കാര്യമായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ വചനം പഠിക്കാൻ താല്പര്യപ്പെടുന്നെന്ന് പറഞ്ഞ് പാസ്റ്ററോട് പറഞ്ഞു. പാസ്റ്റർക്ക് വലിയ സന്തോഷം. ഇവിടെ പിറ്റേ വർഷത്തെ ക്ലാസ് തുടങ്ങിയപ്പം ചാൻ ബൈബിൾ ക്ലാസ്സിൽ കയറി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ 3 വർഷവും അവിടെ തന്നെ ബൈബിൾ കോളേജിൽ പഠിച്ചു. താനെ ആ പഠിത്തം പൂർത്തിയാക്കി, GTHC പൂർത്തിയാക്കി. അതിനുശേഷം ദൈവദാസനോട് ചേർന്ന് സഭയെ തന്നെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് നിന്നു. 10 വർഷം കഴിഞ്ഞപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഓർഡിനേഷനും പാസ്റ്റർ ആകാനും ദൈവയിടയാക്കി. അതങ്ങനെ ഒരു വശം. മറുവശത്ത് ഞങ്ങൾക്ക് തലമുറയില്ലെന്നുള്ളൊരു വിഷയമുണ്ട്. ഞങ്ങളെ സ്നാനപ്പെട്ട് ഈ സഭയോട് ചേർന്ന സമയം മുതലേ ദൈവദാസനും ദൈവസഭയും ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി ഹൃദയാംഗമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഞങ്ങളെ ജീവിതത്തിൽ അത്ഭുതം നിശ്ചയമായും പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ ദൈവഗതത്തിൽ ഞങ്ങൾ വിട്ടുകൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ അനേക ദൈവാലോചനകളും കടന്നു വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ പഴിയ നിന്നയും പരിഹാസങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ കുടുംബം ഒക്കെ തൊട്ടടുത്താണ്. അവരൊക്കെ ഒരുപാട് നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. തലമുറയില്ലെന്നും പറഞ്ഞ് ഇപ്പം ബന്ധുക്കോസിലോട്ട് പോയിരിക്കുക. അങ്ങനെ ഒത്തിരി നമ്മൾ ഒത്തിരി അനാവശ്യ വാക്കുകളൊക്കെ കേൾക്കേണ്ടി വന്നു. അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ ഉപസിച്ചും പ്രാർത്ഥിച്ചും തന്നെ ദൈവസന്നിധിയിൽ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അവിടുന്ന് ഇവിടുന്ന് വരുന്ന ദൂഷണ വാക്കുകളും ഒന്നും അതിനൊന്നും ഞങ്ങൾ അധികം ശ്രദ്ധ കൊടുത്തില്ല. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം നമ്മുടെ ഭവനത്തിലെ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചപ്പോൾ ഒരു ദൈവദാസൻ അന്ന് നമ്മുടെ ഭവന ആലയ സഭയിൽ ഉപവാസ പ്രാർത്ഥന വെച്ചു. ഞാനും ഉപവാസം 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ആ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ തലേന്നേ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ ഞാൻ നാളെ മുതൽ സഭയെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്, എനിക്ക് ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകണം, എനിക്ക് ദൈവസന്നിധിയിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണം, എനിക്കൊരാലോചന വേണം, എന്നെ കുറിച്ചൊരാലോചന അല്ല, ഞാൻ ഏത് വിഷയത്തിനാണ് ഭാരപ്പെടുന്നത്, അതുകൊണ്ട് അതിനെക്കുറിച്ചൊരാലോചന എനിക്ക് തരണം. ഇനി ആ വരുന്ന ദൈവദാസൻ എവിടുന്ന് വരുന്നു എന്ന് എനിക്കറിയത്തില്ല, പുറത്തു നിന്നൊരു ദൈവദാസൻ വരുന്നുണ്ടെന്ന് ഞങ്ങൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചനയ്ക്ക് വേണ്ടി എന്നെ തന്നെ ഒരുക്കി ഞാൻ രാവിലെ ആലയത്തിൽ പോയി. അവിടെ ആരാധനയ്ക്കിരുന്നു, പാട്ടും ആരാധനയൊക്കെ കഴിഞ്ഞു. ആ ദൈവദാസൻ കടന്നു വന്നു, പ്രസംഗം തുടങ്ങി. പ്രസംഗം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ശേഷം ദൈവദാസൻ ഇങ്ങനെ ഒരു വചനം പറഞ്ഞു, Habakkuk 2:3, ദർശനത്തിന് അത് അവധി വെച്ചിരിക്കുക, അതായത് അതിന്റെ സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു. താമസിച്ചാലും അതിനായി കാത്തിരിക്കാൻ സമയം തെറ്റുകയില്ല, അത് വരും നിശ്ചയം. ആ വാക്യം പറഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ ദാസൻ ഓടി വന്ന് എൻ്റെ തലയെ കൈവച്ചു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന് എന്നെയും അറിയത്തില്ല. കൈവച്ചിട്ട് പറഞ്ഞു, അന്നേ പോലെ ഭാരപ്പെടുന്ന സഹോദരി, നിന്റെ മനോവ്യസനം ഞാൻ അറിയുന്നു, സ്വർഗം കണ്ടിരിക്കുന്നു, ദൈവം നിന്റെ വേദന മനസ്സിലാക്കിയിരിക്കുന്നു, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, കർത്താവിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. അത്രയും മാത്രമേ അദ്ദേഹം എന്നോട് പറഞ്ഞുള്ളൂ. അതിനുശേഷം ദൈവവചനത്തിൽ കൂടെ കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ സംസാരിച്ചു, ഉൽപ്പത്തിയുടെ പുസ്തകം 21:2, യഹോവയായ ദൈവ അബ്രഹാമിനോട് അരുളി ചെയ്ത അവധിയുടെ സമയത്ത് സാറാ ഗർഭം ധരിച്ചു. ആ വചനം എന്നെ വളരെ ധൈര്യപ്പെടുത്തി. ഞാൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ട് പോയി, കർത്താവ് എൻ്റെ വിഷയത്തിന് എനിക്ക്
ഏറ്റെടുക്കാവുന്ന രീതിയിൽ ദൈവവചനവും പ്രസംഗവും എനിക്ക് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത് ആ ആഗ്രഹം മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അങ്ങനെ ആ വാക്യം തന്നെ എന്നെ ഉറപ്പിച്ചു. അത് ഞാൻ വളരെ സന്തോഷത്തോടെ ആ വാക്യം ഏറ്റെടുത്തു. ആ വാക്യം കുറിവാക്യമായി ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടു, എൻ്റെ ബൈബിളിൻ്റെ സൈഡിൽ എഴുതിയിട്ടു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കണ്ടു കഴിയുമ്പോൾ ഞാൻ ഈ വചനം പറഞ്ഞ്, ഈ ദൈവദാസൻ തന്ന ദൂതും ഇതെല്ലാം പറഞ്ഞ് ഞാൻ എവിടൊക്കെ പോകുന്ന അവിടൊക്കെ ഞാൻ സാക്ഷ്യം പറയുന്നൊക്കെ ഞാൻ ഇതെല്ലാം കൺസീവ് ആകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തോടും പറഞ്ഞു, എൻ്റെ ബൈബിളിലും കുറിച്ചിട്ടു. അതിനുശേഷം വീണ്ടും ഞാൻ ദൈവസന്നിധി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, എൻ്റെ ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണം. യഹോവയായ ദൈവം നിശ്ചയിച്ച അവധിയുടെ സമയത്താണ് സാറാ ഗർഭം ധരിച്ചത്. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം എപ്പോഴാണ് നിശ്ചയിച്ചിരിക്കുന്നത്? സമയം പറഞ്ഞില്ല, എന്നാൽ വാഗ്ദത്തമുണ്ട്. ഞാൻ ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിന് ശേഷം ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ ആരുമില്ല, ഞാൻ തന്നെയുള്ളൂ, ഞാൻ ദൈവസന്നിധിയിലേക്ക് മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവ് അനേക ദൂതുകൾ വരുന്നുണ്ട്, ആലോചനകൾ വരുന്നുണ്ട്, എന്നാൽ ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കണം, വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കണം. അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച് ബൈബിൾ എൻ്റെ അടുക്കലുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവെ ഞാൻ ഏത് വിഷയത്തിനാണ് ഭാരപ്പെടുന്നത്, അതിനെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി അങ്ങ് എന്നോട് സംസാരിക്കണം. ആ വചനത്തെ ഞാൻ അടിവരയിട്ട് മുറുകെ പിടിക്കും, അത് ഞാൻ എവിടെയും സാക്ഷ്യമായി പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണുന്നതിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാനൊരു വചനം ചോദിച്ചു. അപ്പൊ ഞാൻ മനസ്സിനിങ്ങനെ പറഞ്ഞു, ഞാനൊരു വചനം ചോദിക്കുമ്പം ദൈവം ഇല്ല എന്ന് മൂടൻ തന്നെ ഹൃദയത്തിൽ പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു വചനം കിട്ടിയാൽ അത് എൻ്റെ ആഗ്രഹത്തോട് യോജിക്കത്തില്ലല്ലോ. അതുകൊണ്ട് കർത്താവെ ഞാൻ ചോദിച്ചതിന് തക്ക മറുപടി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതാണ്. 132-ാം സങ്കീർത്തനം 11-ാമത് വാക്യം, ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് യഹോവ ദാവീദിനോട് ആണയിട്ടു. അവരുടെ മക്കളും അവന്റെ ന്യായവും കൽപ്പകളും പ്രമാണിച്ചാൽ അവരുടെ മക്കളും എന്നേക്കും എന്നെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് ദൈവം ആണയിട്ടു. അവൻ അതിൽ നിന്ന് മാറിയില്ല. ഈ വചനം എന്നെ വളരെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി. ഞാൻ ദൈവത്തോട് നേരിട്ട് ചോദിച്ചു. ദൈവദാസന്മാർ തന്ന ദൂതു ആലോചനയും ഞാൻ ഏറ്റെടുത്തു. എന്നാൽ ദൈവമേ, നീ എന്നോട് ഇടപെടണം, വ്യക്തിപരമായിട്ട് എനിക്കൊരു ഉറപ്പിന് വേണ്ടി ഒരു വചനം തരണം. ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, ഉദരഫലത്തെ കുറിച്ചാണ്. എനിക്ക് കിട്ടിയ വചനം അത് തന്നെ, ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനം എടുത്തു. ആ വചനം കിട്ടിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ ഈ മുറി ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ, ഞാൻ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. ഇനിയും ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക, അതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അങ്ങനെ കാത്തിരുന്നു, അങ്ങനെ കാത്തിരുന്നു. 2-3 വർഷം കൂടെയൊക്കെ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ 1998 റേണാട് ബോങ്കയുടെ മീറ്റിംഗ് എറണാകുളത്ത് ഉണ്ട്. അപ്പം നമ്മുടെ സഭയിൽ നിന്നും പലരും പോകുന്നുണ്ട്. ഞങ്ങളും ബുക്ക് ചെയ്ത് 2-3 ദിവസം എറണാകുളത്ത് ഒരു റൂം ബുക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ പോയി ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ദൈവദാസന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് സെക്കൻഡ് ഡേയിൽ ആ ദൈവദാസൻ മീറ്റിംഗിന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇന്നത്തെ ദിവസം എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് നിയോഗം കിട്ടി. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ പറയുകയാണ്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തലമുറയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ എൻ്റെ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവാത്മാവ് ഇടപെട്ടു. അതുകൊണ്ട് ഞാൻ വന്ധ്യതയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എത്ര പേര് ഇവിടെ, ഇത് വലിയ ആൾക്കൂട്ടമുള്ള ഒരു ഗ്രൗണ്ടാണല്ലോ, അപ്പൊ കല്ലൂർ ഗ്രൗണ്ട്, എത്രയോ പേര് ആ വിഷയത്തിൽ ഭാരപ്പെടുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എവിടെയാണേലും എന്നെ കേൾക്കുന്നവരെ, ഈ സമയത്തെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ അടുത്താണെങ്കിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ വചനം ഏറ്റെടുക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കേസ് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. കുടുംബത്തിൽ കിടക്കുന്ന പൂർവികരുടെ അകൃത്യ നിമിത്തമുള്ള പാപം ചിലപ്പോൾ തലം വന്ധ്യതയ്ക്ക് കാരണമാകാം. നിങ്ങൾ ദൈവകൃപയിൽ വന്നവരാണ്, മക്കളെ നിങ്ങൾ ദൈവകൃപയിൽ വന്നു, എന്നാൽ നിങ്ങൾ പൂർവികരുടെ അകൃത്യം ഞങ്ങളോട് കണക്കിടരുത് എന്ന് നിങ്ങൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം. രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാർ കരം കോർത്തി പിടിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും നിങ്ങളിത് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദാസൻ അത് പറഞ്ഞു. അങ്ങനെ ആ വിഷയം അവിടെ സ്റ്റോപ്പായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ അനേകർ വിശ്വസിച്ച അനേകർക്കും ദൈവം കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതായിട്ട് ഞാൻ ആത്മാവിൽ കാണുന്നു എന്ന് പറഞ്ഞു. ആ മീറ്റിംഗ് തീർന്നതിൻ്റെ 3-ാം മാസം ഞാൻ കൺസീവായി. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെ കൺസീവായി, ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഞാൻ ദൈവത്തെ ഒത്തിരി മഹത്വപ്പെടുത്തി. അങ്ങനെ കൺസീവായി. 3-4 മാസം തുടർമാനമായിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരു 4 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് ബി പി കൂടി. ചെറിയ ബി പി ഉണ്ട്, 130/90 അങ്ങനെയൊക്കെ ബി പി ഉണ്ട് എനിക്ക്. അപ്പം ചെറുതായിട്ട് ബി പി കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ ശരീരത്തൊക്കെ നീര് വെക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ നമ്മുടെ ഭവനത്തിൽ ദേവദാസനെ വിശ്രമിക്കാൻ വേണ്ടി വന്നു. ഒരു കൺവെൻഷനും മീറ്റിംഗും കഴിഞ്ഞ് ഈ ഭവനത്തിൽ വിശ്രമിക്കാൻ വന്നു. അദ്ദേഹം വിശ്രമിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഇതുപോലെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്, ദേവദാസൻ എനിക്ക് വേണ്ടി പോകുന്നതിന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ദാസൻ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മകളെ ദൈവം തന്ന
നന്മയാണ്. പക്ഷെ ശത്രു അതിനെ തകർത്ത് കളയാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കണം, നീ നിന്നെ തന്നെ വളരെ സൂക്ഷിക്കണം. ബാത്റൂമിലൊക്കെ പോകുമ്പോഴും നീ വളരെ സൂക്ഷിക്കണം. ദൈവം തന്ന നന്മയെ ശത്രു ഒതുക്കി കളയാൻ ശ്രമിക്കുന്നു. പ്രാർത്ഥനയോടും ഉപവാസത്തോടും ആയിരിക്കണം. എന്നാൽ സമയത്തിന് വളരെ മുമ്പ് ഡെലിവറി നടക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് ഞാൻ അന്നേരം മുതൽ ഇങ്ങനെ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. സമയത്തിന് വളരെ മുമ്പെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് 10-ോ 15-ോ 20-ോ ദിവസം മുമ്പ് ഡെലിവറി ആകും, അങ്ങനെ ഒരു ചിന്തയിൽ ഞാനും ഇരുന്നു. എന്നാൽ ഈ 4 മാസം കഴിഞ്ഞ് 5 മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പ്രഷറൊക്കെ കൂടാൻ തുടങ്ങി, ശരീരം മുഴുവൻ നീര് വെക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലെ പുഷ്പഗിരി തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി ഡോക്ടറെ കാണിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ പറഞ്ഞു ബി പി ഇങ്ങനെ കൂടി നിൽക്കുന്നു, നീരും കൊണ്ട് എന്നോട് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അഡ്മിറ്റായി കിടന്നു. പിന്നെ എന്നെ ഡിസ്ചാർജ് ആക്കി. വീണ്ടും ഡോക്ടർ അടുത്ത ഒരു ഡേറ്റ് തന്നിട്ട് പറഞ്ഞു വരണമെന്ന് പറഞ്ഞു. ആ തന്ന ഡേറ്റിന് തന്നെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും എൻ്റെ കണ്ടീഷൻ വളരെ വേഴ്സായി. കാരണം എനിക്ക് ബി പി സ്റ്റാൻഡിനകത്ത് 240x എത്രയുണ്ടോ അത്രയും കൂടുതലാണ് എനിക്ക് മുകളിൽ. താഴെ അതുപോലെ തന്നെ 240, എന്നോട് ഡോക്ടർ ഫുള്ള് പറഞ്ഞില്ല 240x130 അങ്ങനെ ബി പി ഉണ്ട്, ഹൈ ബി പി നിൽക്കുക, ശരീരത്തിൽ നീരുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ബ്ലഡ് യൂറിയ ഉണ്ട്, അതുപോലെ തന്നെ Albumin 4+. ഇതൊക്കെ മെഡിക്കലി അറിയാവുന്നവർക്ക് ഇതെല്ലാം അറിയാം. ഇതൊക്കെ എക്ലാംസി സ്റ്റേജ് എന്ന് പറയും. ഞാൻ ഒരു എക്ലാംസി സ്റ്റേജിലേക്ക് പോകുവാനായിട്ടുള്ള എല്ലാ സിംറ്റംസും ആയി കഴിഞ്ഞു. അപ്പൊ ഡോക്ടർ എന്നെ അന്ന് തന്നെ അവിടെ അഡ്മിറ്റ് ആക്കി കിടത്തി. അവർ ഒരു നൈറ്റ് എന്നെ ഒബ്സർവ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ആയപ്പം അവർ പറഞ്ഞു നിന്നെ ഞങ്ങളെ എറണാകുളത്ത് PBS ഹോസ്പിറ്റലുണ്ട്, അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഞാൻ ചോദിച്ചു എന്താണ് കാരണം? മറ്റൊന്നുമല്ല, ഈ കുഞ്ഞിനെ നമുക്ക് പ്രേഷ്യസ് ബേബിയാണ്, അതുകൊണ്ട് ഈ കുഞ്ഞിനെ നമുക്ക് എടുക്കണം. 7 മാസമായതേ ഉള്ളൂ, 28 weeks ആയതേ ഉള്ളൂ, ഈ കുഞ്ഞിനെ നമുക്ക് എടുക്കണം. ഈ കുഞ്ഞ് നഷ്ടപ്പെടരുത്, അതുകൊണ്ട് ഓപ്പറേഷൻ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കേണ്ടി വരും. എന്നാൽ കുഞ്ഞിനെ വെന്റിലേറ്ററിന്റെ ആവശ്യം വന്നാൽ നമുക്ക് സൗകര്യം അവിടെ ഉള്ളെന്ന് പറഞ്ഞു. 99-ത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ 99-ൽ ഞാൻ അവർ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എന്നെ ആംബുലൻസിൽ എറണാകുളം PBS ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു. നേരെ ലേബർ റൂമിൽ ചെന്ന് ഒരു ലെറ്ററും തന്നു വിട്ടു. ആ ലെറ്റർ വായിച്ചു കഴിഞ്ഞിട്ട് ലേഡി ഡോക്ടർ പെട്ടെന്ന് ഓറ്റ് റെഡിയാക്കാൻ പറഞ്ഞു, ഓപ്പറേഷൻ തിയേറ്റർ റെഡിയാക്കി. അപ്പോഴത്തേക്ക് എൻ്റെ കണ്ടീഷൻ വീണ്ടും ഒത്തിരി വേഴ്സായി. എനിക്ക് പുറമേ ഒന്നും തോന്നുന്നില്ലെങ്കിലും ബി പി കൂടുതലാണ്, എല്ലാ സൈനാൻ സിംറ്റംസും വെരി ബാഡാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സിസേറിയൻ ചെയ്യണം. കാർഡിയോളജിസ്റ്റിനെ വിളിപ്പിച്ചു, നെഫ്രോളജിസ്റ്റിനെ വിളിപ്പിച്ചു. എനിക്ക് പിന്നെ എല്ലാ ഡോക്ടേഴ്സും സ്പെഷ്യലിസ്റ്റ് എല്ലാം വേണം, കാരണം ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഞാൻ സിസേറിയൻ ചെയ്യാൻ റിസ്ക് കേസ് ആയതുകൊണ്ട് എല്ലാവരെയും വിളിപ്പിച്ചു. അങ്ങനെ ഡോക്ടേഴ്സൊക്കെ വന്നു എൻ്റെ ബി പി ഒരു തരത്തിൽ ഒന്ന് കുറയ്ക്കാൻ നോക്കി. ഒന്ന് ചെറുതായിട്ട് ഹൈ ലെവലിൽ ഒന്ന് സ്വല്പം ഒന്ന് ബി പി കുറഞ്ഞു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അനസ്തീഷ്യ പറ്റത്തില്ല, നമുക്ക് നട്ടെല്ല് മരപ്പിച്ചുള്ള സ്പൈനൽ കൊടുത്ത് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കാം. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചൊക്കെ വ്യത്യാസം വരും ബി പിക്ക്. ഈ കുഞ്ഞ് പുറത്ത് ആകുന്നു കഴിഞ്ഞാൽ ബി പി ഡൗൺ ആകത്തുള്ളൂ. അങ്ങനെ അവർ തീരുമാനിച്ച് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. കുഞ്ഞിനെ പുറത്തെടുത്ത് കഴിഞ്ഞ് ബി പി ചെറുതായിട്ട് കൺട്രോൾ ആകാൻ തുടങ്ങി. അപ്പൊ ഈ കുഞ്ഞെന്ന് പറയുന്നത് 7-28 weeks ഒരു ബേബിയാണ്, കംപ്ലീറ്റ് മച്ചറായിട്ടില്ല, പൂർണ്ണ വളർച്ചയായിട്ടില്ല. എങ്കിലും കുഞ്ഞിനെ പുറത്തെടുത്തു. അവർ പറഞ്ഞു നമുക്ക് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കാം. അങ്ങനെ പറഞ്ഞ് സിസ്റ്ററിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ ഡോക്ടർമാർ വളരെ ഹാപ്പിയായിരുന്നു, കാരണം അവരെന്നോട് പറയുന്നുണ്ട് നിന്റെ ബേബി ഒരു ബേബി ഗേളിനെയാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്, വളരെ ആക്റ്റീവാണ്. കുഞ്ഞെടുത്തപ്പോഴേ കുഞ്ഞ് ചെറുതായിട്ട് കരഞ്ഞു. കുഞ്ഞിൻ്റെ ലങ്സ് ഹാർട്ട് ഇതൊക്കെ വർക്കിംഗ് ആണ്, അതോട് പേടിക്കണ്ടെന്നൊക്കെ ഇവരെന്നോട് പറഞ്ഞു. സിസേറിയൻ ചെയ്തു, കുഞ്ഞിനെ വെന്റിലേറ്ററിൽ ഒന്നും കിടത്തേണ്ടി വന്നില്ല, കുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ കിടത്തി. കാരണം കുഞ്ഞ് പൂർണ്ണ വളർച്ചയായ കുഞ്ഞല്ലല്ലോ, അതുകൊണ്ട് അവരെ കുഞ്ഞിനെ 1 മാസത്തോളം ഇൻക്യുബേറ്ററിൽ കുഞ്ഞിനെ വെച്ചു. അങ്ങനെ ഞങ്ങളെ കുഞ്ഞുമായിട്ട് 1 മാസത്തോളം ആ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ 1 മാസം കഴിഞ്ഞ് ഡിസ്ചാർജ്. അപ്പം കുഞ്ഞിൻ്റെ ബെർത്ത് വെയിറ്റ് 1 kg ബെർത്ത് വെയിറ്റ് ആണ്. കുഞ്ഞിൻ്റെ വെയിറ്റ് 1.5 kg ആയപ്പോൾ അവർ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു നല്ല പോലെ കെയർ കൊടുക്കണം, കുഞ്ഞിനെ വളരെ സൂക്ഷിക്കണം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് വരണം, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോക്കണം, വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് വിട്ടു. അതനുസരിച്ച് ഞാനും ഒത്തിരി കെയർഫുള്ളായിട്ട് കുഞ്ഞിനെ നോക്കി. പിന്നെ ദൈവം തന്ന കുഞ്ഞായതുകൊണ്ട് ദൈവം നോക്കിക്കോളൂ എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് തൊക്കും അസ്ഥിയും മാത്രമുണ്ട്, പുരിയമില്ല, നഖമില്ല, തലമുടിയില്ല, അങ്ങനെ ഒത്തിരി ഒത്തിരി കുറവുകളുണ്ട്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. കണ്ടവരെ വല്ലരും പറഞ്ഞു, ഞാൻ കേൾക്കാതെ അടക്കം പറയുമായിരുന്നു, അയ്യോ ഈ കുഞ്ഞിനെ ഈ കുഞ്ഞ് രക്ഷപ്പെട്ട് കിട്ടുമോ, കിട്ടിയാൽ ഭാഗ്യം, ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തരും കമൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്നു. അന്നേരമൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ പറയും, ഇല്ല ദൈവം തന്നതിനെ ദൈവം വളർത്തും, തൊക്കില്ലേലും വേണ്ടില്ല, പുരിയമില്ലേലും വേണ്ടില്ല, ഒക്കെ സമയത്തായിക്കോളും. അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ കാത്തിരുന്നത്, കാരണം എനിക്ക് എന്നോട് വാഗ്ദത്തോട് ഞാൻ നിനക്ക് നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തെ എത്തും. അപ്പൊ അതിനെ ഒരു ശത്രുവിനും തട്ടിക്കളയാൻ പറ്റത്തില്ല. ഞാൻ ആ വചനത്തെ അങ്ങ് മുറിവിലൊക്കെ പിടിച്ചു. അങ്ങനെ
എങ്ങനെ കുഞ്ഞു വളരാൻ തുടങ്ങി. സാമാന്യം ചെറിയ തോതിൽ അവർക്ക് മറ്റു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ മറ്റു കുഞ്ഞുങ്ങളെ പോലെ കൂടെ കൂടെ പനി വരിക, അസ്വസ്ഥതകൾ ഉണ്ടാകുക, ഡയറിയ, വോമിറ്റിങ് അങ്ങനത്തെ ഒന്നുമില്ല. ചെറിയ രീതിയിലാണ് കുഞ്ഞിന്റെ വളർച്ച, വെയിറ്റ് വളരെ സ്ലോലിയാണ് അവിടെ ഗെയിൻ ചെയ്യുന്നത്. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലാതെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. 1 ഇയർ ആയപ്പം കുഞ്ഞിന്റെ ബർത്ത് വെയിറ്റ് 5 കിലോ 5 കിലോയാണ്. അങ്ങനെ കുഞ്ഞു അവിടെ വെയിറ്റിൽ ഇച്ചിരി ഡൗൺ ആണ്, ബാക്കിയിലൊന്നും ഒരു കുഴപ്പമില്ല, കുഞ്ഞ് ആക്റ്റീവാണ്. അത് കഴിഞ്ഞ് പെയ്യത് വളരാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നു, സ്വർഗത്തിലെ ദൈവമേ കുഞ്ഞിന്റെ വെയിറ്റിനെയൊക്കെ ഉയർത്താൻ ദൈവത്തിന് കഴിയുമല്ലോ. അതൊക്കെ അതിന്റെ സമയത്ത് ദൈവം അവിടെ വെയിറ്റൊക്കെ കൂടിക്കൊള്ളും. ആ വിശ്വാസത്തോടെ ഞാൻ കാത്തിരുന്നു. അങ്ങനെ കുഞ്ഞ് ചെറിയ തോതിലൊക്കെ അവിടെ വെയിറ്റ് ചെറുതായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ കുഞ്ഞ് എല്ലാ രീതിയിലും ആക്റ്റീവാണ്. 3 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ അംഗൻവാടി ചേർത്തു. അതിനുശേഷം അവളെ LKG UKG മുതൽ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി. അവിടെ ബുദ്ധിക്കോ IQ-നോ ഒന്നും ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യത്തിലും അവളെ എബവ് ആവറേജാണ്, എല്ലാ കാര്യത്തിലും എബവ് ആവറേജാണ്. പക്ഷേ ഈ വളർച്ചയിൽ മാത്രം അത് സ്വല്പം വെയിറ്റ് കുറവും അങ്ങനെയൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും ഞാൻ കാര്യമാക്കാൻ പോയില്ല. അങ്ങനെ അവളെ പഠിച്ച് മിടുക്കിയായി. ദൈവത്തിൻ്റെ കൃപയാൽ അവൾ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു. റാന്നി കോളേജിൽ BA English എടുത്ത് പഠിച്ചു. അതിനുശേഷം MSW കോയമ്പത്തൂർ പഠിച്ച്, ഇപ്പം പൂനായിലെ അവൾ മെഡിക്കൽ ഇതായിട്ട് ജോലി ചെയ്യുന്നു. അതാണ് കുഞ്ഞിന്റെ ചരിത്രം. അങ്ങനെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നു. ആ തലമുറയെ ദൈവം തന്നു. അതിനുശേഷം ഞങ്ങൾ ദൈവത്തോടുകൂടെ അടുത്ത, ദൈവമേ നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്, അസാധ്യങ്ങളുടെ ദൈവമാണ്. ഈ കുഞ്ഞിനെ കൺസീവ് ആകുമ്പോൾ എനിക്ക് വയസ്സ് above 40 ഉണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാൻ വയറെ തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ 40 വയസ്സിന് ശേഷമാണ് ഞാൻ കൺസീവ് ആയത്. സാധാരണ ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുള്ളത്, എനിക്കറിയാം എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻ ഉള്ളതെന്ന്. അതുകൊണ്ട് നീ എനിക്കൊരു കുഞ്ഞിനെ തരുകയാണെങ്കിൽ എനിക്ക് ഊനമില്ലാത്തതിനെ തരണം, യാതൊരു ആത്മാർത്ഥതയും കാണരുത് എന്ന് ഞാൻ തുടക്കം മുതലേ പ്രാർത്ഥിക്കുമായിരുന്നു. ഏതായാലും കുഞ്ഞിന് ഇച്ചിരി വെയിറ്റ് ഒക്കെ കുറവാണെന്ന് പറഞ്ഞിരുന്നാലും അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല, ഒരു ഊനവുമില്ല, ഒരു അബ്നോർമാലിറ്റിയുമില്ല. അവളുടെ ബുദ്ധി, കഴിവ്, ശക്തി എല്ലാം ദൈവം നിയന്ത്രിച്ച് പരിശുദ്ധാത്മ അവളെ വളർത്തി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അല്ലാതെ മറ്റൊന്നും പറയാൻ. പിന്നെ ഇപ്പം അത് കുറച്ചേയുള്ളു, ഇത്രയായിട്ട്. നേരത്തെ ഒക്കെ 30-35 ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ദൈവത്തെ പറഞ്ഞില്ലായിരുന്നു, ദൈവത്തിന്റെ വാഹനത്തോളം ദൈവത്തിൽ നിശ്ചയിച്ച അവധിയുടെ സമയമാകുമ്പോഴേ കാര്യങ്ങളെല്ലാം വരത്തുള്ളൂ. അപ്പം എന്ന് അന്നും വെയിറ്റ് കുറവാണെങ്കിലും ആണ് ആക്റ്റീവാ, കുഴപ്പമില്ല. പിന്നെ മറ്റു കുട്ടികളുടെ കൂടെ നിൽക്കുമ്പം ഇവിളിച്ചിരി മെലിച്ചതായിട്ട് തോന്നും. ഞാൻ അതൊന്നും വിഷയമാക്കാറില്ല. എനിക്ക് ആരോഗ്യമുള്ള കുഞ്ഞിന്റെ ദൈവം തന്നിട്ടുണ്ട്. മറ്റു രോഗങ്ങളൊന്നുമില്ല, ഹാർട്ട് സംബന്ധമായ പ്രശ്നമില്ല, ലങ്സ് സംബന്ധമായ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇനി വെയിറ്റ് ഇച്ചിരി കുറവാണെങ്കിൽ സാരമില്ല. അതിനകത്തൊന്നും ഞാൻ അധികം ദൈവത്തോട് പരാതിപ്പെട്ടിട്ടില്ല. പിന്നെ പ്രാർത്ഥിക്കും, ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ ശരീര പുഷ്ടിയും വളർച്ചയും ഒക്കെ തരുവാൻ നീ ശക്തനാണ്, നീ കുഞ്ഞിനെ തന്നെങ്കിൽ അവൾക്കോടെ. പിന്നെ എൻ്റെ വിശ്വാസത്തിന്റെ ശോധനയും കൂടെ ആയിരിക്കാം. അങ്ങനെ ദൈവം അവളെ മാന്യമായ രീതിയിൽ അവളെ വളർത്തി നടത്തുന്നു. ഇപ്പോൾ അവൾ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നു, വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കാരണം ഈയിടെ ഒരു ദിവസം 2-3 ആഴ്ചക്ക് ഒന്ന് ഭൗതിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു അത്രയൊക്കെ മതി, ഇനി ഇപ്പം വണ്ണം വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവളുടെ ഹൈറ്റിന്റെ അനുസരിച്ചൊക്കെ ഉള്ള വെയിറ്റ് ഉണ്ട്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഇപ്പോൾ അവൾ അവധിക്ക് കടന്ന് പോയിരിക്കുന്നു. ഇപ്പം 2 വർഷം ഈ September 2024 ആകുമ്പോഴേക്കും അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടും. അപ്പം സർട്ടിഫിക്കറ്റ് അവിടെ കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വേറെ എങ്ങനെയെങ്കിലും അവൾക്ക് നോക്കണം. ഇനിയിപ്പം ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവൾക്കൊരു തുണയെ ദൈവം തരണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹിക്കുന്ന, കരുതുന്ന, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച ഒരാളെ ലഭിക്കണം ഞങ്ങൾക്ക്. കാരണം ഇവർ കർത്താവിൻ്റെ വേല ചെയ്യേണ്ട കുഞ്ഞുങ്ങളാണ്. ജോലിയുള്ള ബന്ധത്തിലായിക്കോട്ട്, പക്ഷേ അവർ സുവിശേഷ വേല ചെയ്യണം. ആ താല്പര്യത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഷയം ദൈവസന്നിധിയിൽ വെച്ച് സഭയും പ്രാർത്ഥിക്കുന്നുണ്ട്. തക്ക സമയത്ത് അവർക്കൊരു തുണയെ ഒഴിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പിന്നെ കർത്താവിൻ്റെ ദാസൻ, പിന്നെ കുഞ്ഞിൻ്റെ വിഷയം അതങ്ങനെ പോകുന്നു. ഞങ്ങൾ പിന്നെ കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞ് ഈ AG-യോടുള്ള ബന്ധത്തിൽ തന്നെ കുറച്ച് നാൾ ശുശ്രൂഷയിലായിരുന്നു. അതിനുശേഷം റാന്നിക്കടുത്ത് അടിച്ചിപ്പുഴ ആ ഒരു പിന്നെ ഗ്രാമമാണ്, അത് മുഴുവൻ ആദിവാസികളാണ്. ഞങ്ങൾക്കൊരു പ്രേരണ തോന്നി ജാതികളുടെ പോയി പ്രവർത്തിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ ഗ്രാമത്തിൽ പോയി അടിച്ചിപ്പുഴ ചൊളനാവൽ എന്ന് പറയുന്ന 2 ഗ്രാമം മുഴുവനും ആദിവാസികളാണ്. അവരുടെ ഇടയിൽ പോയി ഞങ്ങൾ അവിടെ ഒരു മുറി വാടകയ്ക്ക് എടുത്ത് ഒരു ചെറിയ ആരാധന തുടങ്ങി. നമ്മുടെ AG-യുടെ ബ്രാഞ്ചായിട്ട് ആരാധന തുടങ്ങി. അവിടെ മുഴുവൻ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. ഞങ്ങളോടൊപ്പം വേറെ ടീമും വരും. അങ്ങനെ ആ 2 ഗ്രാമം മുഴുവനും ട്രാക്റ്റും കൊടുത്ത്, ബൈബിളും കൊടുത്ത് ഞങ്ങൾ സുവിശേഷം അറിയിച്ചു. പിന്നെ അവര് ST ആൾക്കാരായതുകൊണ്ട് അവർക്ക് മദ്യം, മയക്കുമരുന്ന്, അതൊക്കെ ലേഡീസും എല്ലാവരും മൊത്തം, അങ്ങനത്തെ ഒരു ഗ്രാമമാണ്.
എങ്കിലും അവരോടെല്ലാം സുവിശേഷം അറിയിച്ചു. സത്യസുവിശേഷം അവരെല്ലാം കേട്ടു. ഇതിൻ്റെ ഇടയിൽ ആരാധനയ്ക്ക് ഞങ്ങളോടൊപ്പം കുറച്ച് പേര് കടന്ന് വന്ന് ചിലരൊക്കെ സ്നാനപ്പെട്ടു. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോഴാണ് കൊറോണയുടെ പ്രശ്നം വരുന്നത്. കൊറോണയുടെ പ്രശ്നം വന്നപ്പം അവിടെ ഉരുമൂപ്പം പറഞ്ഞു, പുറത്തുനിന്ന് ആരും ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ല. അവിടെ നിയമമായി, ഗവൺമെന്റ് നിയമമായി ഉരുമൂപ്പനും സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ നമ്മൾ ക്ലോസ് ചെയ്യേണ്ടി വന്നു. അത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ സഭയിലേക്ക് പോന്നു. പക്ഷെ രക്ഷിക്കപ്പെട്ട ഇവരൊക്കെ ഞങ്ങളെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ അവിടെ അടുത്ത് വേറെ ചില ചർച്ചൊക്കെ ഉണ്ട്. അവരൊക്കെ ഒന്നും രണ്ടും പേരും അങ്ങോട്ടൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് ഒരു അഞ്ചാറ് വർഷം ജാതികളിടയിൽ തന്നെ പ്രവർത്തിക്കാനും ദൈവം ഒരു അവസരം ഒരുക്കി, ഞങ്ങളെ സാക്ഷ്യം പറയാൻ അവസരം തന്നു. ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഭവന സന്ദർശനം നടത്താൻ ട്രാക്ട് കൊടുക്കും. പിന്നെ പ്രത്യേകിച്ച് തലമുറകളില്ലാത്തവരെ ഞങ്ങൾ തന്നെ പലരോടും ഇങ്ങനെ ചോദിക്കും. ഞങ്ങളെ കുറിച്ച് അറിയാവുന്നവരുണ്ട്, തലമുറകളില്ലാത്തവരുടെ ഒക്കെ പേരുകളൊക്കെ വരുമ്പോഴേ നമ്മളെ കൊണ്ട് മാക്സിമം പോകാവുന്നിടത്താണെങ്കിൽ ഞങ്ങൾ അവിടെ പോയി അവരോട് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തും, അവരെ ഉറപ്പിക്കും. ഞങ്ങളുടെ സാക്ഷ്യം പലരും കേട്ട് കഴിയുമ്പോഴേ ഞങ്ങൾ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലും വേണ്ടിയല്ല ആൻറ്റി, ഈ സാക്ഷ്യം ഞങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. ഞങ്ങളെ നിരാശ മാറി, വേദന മാറി, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. പലർക്കും അതിനുള്ള ക്ഷമയില്ല. ഇങ്ങനെ ചില ചിലരൊക്കെ പറയും, പ്രാർത്ഥനയ്ക്ക് പോയി കഴിയുമ്പോഴേ പറയും, ദൈവം നിങ്ങൾക്ക് ഒരു മകനെ തരും അല്ലെ ഒരു മകളെ തരും, കാത്തിരിക്കാന്ന്. കുറെ നാളൊക്കെ കാത്തിരുന്ന് കഴിയുമ്പോൾ അവരുടെ വിശ്വാസം അങ്ങ് തണുക്കും. അവർ പിന്നെയും പഴയതിലേക്ക് പോവുകയാണ്, ഓ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കിടക്കുമെന്ന് പറഞ്ഞ് നിരാശയിലേക്ക് പോകുന്നവരുണ്ട്. ദൈവത്തെ അറിഞ്ഞിട്ട് ആ സത്യത്തിൽ നിന്ന് പിന്മാറിപ്പോയവരുണ്ട്. അങ്ങനെ പലരും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉദാഹരണത്തിന്, ഞങ്ങളുടെ ഇവിടെ കുറച്ചടുത്തുള്ള ഒരു ഭവനത്തിൽ ഇതുപോലെ ഒരു ടീച്ചർ ഹസ്ബൻഡ് വൈഫ്, അവർക്ക് കുഞ്ഞുങ്ങളില്ല. അതൊരു ഉദാഹരണം ഞാൻ പറയുകയാണ്. അപ്പം ഞാൻ ഈ വീട്ടിൽ വന്നു, ഞങ്ങൾ വലവട്ടം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ സാക്ഷി അവർ കേട്ടു. അവർക്കും ചില പ്രാക്ടിക്കൽ പ്രോബ്ലം ഒക്കെ ഉണ്ട്, അതൊക്കെ സോൾവ് ആയെങ്കിലും കൺസീവ് ആവുന്നില്ല. അവരിങ്ങനെ പ്രാർത്ഥിച്ചു, എന്താണ് ഞങ്ങൾക്കൊരു കുഞ്ഞാകുന്നില്ലല്ലോ. അപ്പം ദൈവവചനം ഒക്കെ കേൾക്കി സൂര്യമിനെ ദൈവദാസന്മാരുടെ ദൂതമൊക്കെ കേട്ട് അവർ ബലപ്പെട്ടവരാണ്. പക്ഷെങ്കിൽ കൺസീവ് ആകാതെ വന്നപ്പോൾ അവർ പെയ്യ് അങ്ങ് നിരാശയിലേക്കായി. അങ്ങനെ ഇരിക്കും. അവരുടെ വീട്ടിലും എല്ലാ ശനിയാഴ്ചയും എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും ഒരു പ്രാർത്ഥന നടത്താറുണ്ട്. ഒരു സെക്കൻഡ് സാറ്റർഡേ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് അവരെ ഹസ്ബൻഡ് വൈഫ് അവരിങ്ങനെ ആ പായലോട്ട് തന്നെ ആ സാർ കിടന്ന് ഉറങ്ങിയപ്പോൾ സാറിനൊരു ദർശനം കണ്ടു. ഇന്ന ഭാഗം രാജാക്കന്മാരുടെ പുസ്തകം ഇന്ന ഭാഗം എടുത്ത് വായിക്കാൻ പറഞ്ഞു. പുള്ളി ആ ഭാഗം എടുത്ത് വായിച്ചപ്പം ശൂന്യകാരുത്തിയുടെ വിഷയമാണ് പുള്ളിക്ക് കിട്ടിയത്. അതെടുത്ത് വായിച്ചു. അപ്പം പുള്ളി ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞടി, ഞാനിങ്ങനെ ഉറങ്ങിക്കിടന്നപ്പം നീ ഇന്ന ഭാഗം വായിക്കെന്നും പറഞ്ഞ് എന്നോട് ദൈവാത്മാവ് ഇടപെട്ടു. ഞാനത് അതെടുത്ത് വായിച്ചു. അപ്പം അവർ ശൂന്യകാരുത്തിയുടെ അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പം അടുത്ത വർഷം ഈ സമയം ആകുമ്പോൾ നിനക്ക് ഒരു തലമുറയെ ദൈവം തരും എന്ന് പറഞ്ഞ് ആ വാക്യത്തെ അവരങ്ങ് മുറുകെ പിടിച്ചു. അങ്ങനെ അവർ കാത്തിരുന്നു. മാസങ്ങൾ പോയി, ദിവസങ്ങൾ പോയി, മാസങ്ങൾ ആഴ്ചകൾ പോയിട്ടും കൺസീവ് ആകുന്നില്ല. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ഉറങ്ങിക്കിടന്നപ്പം ദൈവാത്മാവ് തട്ടി ഉണർത്തി എന്നോട് ഇതെടുത്ത് വായിക്കാൻ പറഞ്ഞതാ, എന്നിട്ടും പിറ്റേ വർഷമായല്ലോ, ഒരു രണ്ടും അല്ലല്ലോ, നമുക്കൊരു കൺസീവ് ആകുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അവർ പെയ്യ നിരാശയിലേക്ക് പോകാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ എല്ലാം ധൈര്യപ്പെടുത്തും, ഉറപ്പിക്കും, പോരും. ഞാൻ പറഞ്ഞത് സാരമില്ല, നിങ്ങൾ വിശ്വാസത്തോടെ കാത്തിരിക്കുക. അന്നേരം ഞാൻ എനിക്ക് ലഭിച്ച വാക്യങ്ങളൊക്കെ പറയും, അബ്രഹാമിന്റെ കാര്യം പറയും, നമ്മൾ കാത്തിരിക്കണം, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ പുള്ളി വാദിക്കും. ഞാൻ ഉറങ്ങിക്കിടന്ന് എന്നെ തട്ടി ഉണർത്തിപ്പോയി, എനിക്ക് ഈ വാക്യം തന്നതല്ലേ എന്താകാഞ്ഞൊക്കെ ചോദിച്ച് ഇങ്ങനെ ഭാരപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശൂന്യകാരത്തിയോട് പറഞ്ഞതല്ലേ, ആ ദൈവദാസൻ ശൂന്യകാരത്തിയോടാണ് പറഞ്ഞത് അടുത്ത വർഷം സമയമാകുമ്പോൾ നിനക്കൊരു മാനം ലഭിക്കും. ആ വചനം തന്ന് നിങ്ങളെ ഉറപ്പിച്ചത് അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾക്കൊരു മകനെ തരുമെന്ന് ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തിയില്ലല്ലോ. ആ ഭാഗം വായിച്ച് നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ആ വചനം നിങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക, വചനം പറഞ്ഞ് കാത്തിരിക്കുക, ദൈവം ഞങ്ങൾക്കൊരു പൈതലിനെ തരും എന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തിരിക്കുക. അതുകൊണ്ട് ഈ വർഷം അടുത്ത വർഷം നോക്കണം, ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന പോലെ. അപ്പൊ അവർക്ക് 10 വർഷം 11 വർഷം കൊണ്ടായതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ അല്പം കൂടെ കാത്തിരിക്കുക, ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഏതായാലും അവരുടെ അവിശ്വാസമൊക്കെ മാറി, ശരിയാണ് നമുക്ക് വീണ്ടും കാത്തിരിക്കാം, ഏതായാലും വചനം തന്നത് ദൈവമാണല്ലോ, അതുകൊണ്ട് അത് വ്യർത്ഥമാകത്തില്ല, വാഗ്ദത്തം ചെയ്തൻ വിശ്വസ്തനാണ്. അവർ വീണ്ടും അവരുടെ ആ മനസ്സിന്റെ മടുപ്പൊക്കെ മാറി, നിരാശ മാറി, അവർ വീണ്ടും ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റിനൊക്കെ പോകുന്നുണ്ട്. എന്തോ ഹോർമോണൽ പ്രോബ്ലം ഒക്കെ ഉണ്ട് എങ്കിലും അതൊക്കെ അവരിടയ്ക്കെടുത്തു. പക്ഷെങ്കിൽ തക്ക സമയമായപ്പോൾ, ദൈവത്തിന്റെ സമയമായപ്പോൾ പുള്ളിക്കാരി കൺസീവ് ആയി. അപ്പൊ ഈ വാക്യമൊക്കെ കിട്ടി 2-3 വർഷം കഴിഞ്ഞാണ് കൺസീവ് ആകുന്നത്. അപ്പോഴേക്കും അവരോടി ഞങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ആന്റി ആന്റി വന്നു ഞങ്ങളോട് പറഞ്ഞു, കാത്തിരിക്കെ, വചനം കിട്ടിയില്ല, വാഗ്ദത്തമുണ്ടല്ലോ, അതൊന്ന് കാത്തിരിക്കെ, സമയമാകുമ്പോൾ കർത്താവ് പ്രവർത്തിക്കും. ഞാൻ അത് അങ്ങ് ഏറ്റെടുത്തു.
അതുകൊണ്ട് എൻ്റെ നിരാശ മാറി. ഇനി ദൈവത്തിൻ്റെ സമയമാകട്ടെ, ദൈവം നിശ്ചയിച്ച സമയമാകുമ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരും, ഒരാൺ തലമുറ എത്താരും എന്ന് പറഞ്ഞ് അവർ കാത്തിരുന്ന് ചുരുക്കം പറഞ്ഞാൽ കൺസീവായി അവർക്ക് ദൈവം ഒരു ആൺ തലമുറയെ കൊടുത്തു. ഇന്ന് ആ മോനെ ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ പഠിക്കുന്നു, അവർ വളരെ സന്തോഷമായിരിക്കുന്നു. അങ്ങനെ ആ ഭവനം ഞങ്ങളെ ഇട്ട ഞങ്ങളെ കൂടുതൽ തലമുറയില്ലാത്തവരുടെ ഭവനങ്ങളിൽ കടന്നു പോവുകയും അവരെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവമക്കളോട് പറയുവാനുള്ളത്, നമ്മൾ ദൈവസന്നിധിയിൽ ഒരു വിഷയത്തിന് വേണ്ടി കാത്തിരിക്കണം, പ്രാർത്ഥിക്കുക, ഉപസിക്കുക, നമ്മുടെ വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ദൈവം അസാധ്യങ്ങളുടെ ദൈവമാണ്, സാധ്യമെന്ന് പറയുന്നിടത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ഒന്നാം യാമത്തിലും രണ്ടാം യാമത്തിലും മൂന്നാം യാമത്തിലുമല്ല, നാലാം യാമത്തിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനായിട്ട് കാത്തിരിക്കുക. എന്നെ കേൾക്കുന്ന ഈ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിന് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം തീർച്ചയായും അത് നടന്നിരിക്കും, പക്ഷെ നമ്മുടെ സമയത്തല്ല. അതുകൊണ്ട് കാത്തിരിക്കുക, ദൈവം പ്രവർത്തിക്കും. തലമുറയുടെ പതിനേഴാമത്തെ വർഷമാണ്, പതിനേഴ് വർഷമാണ് തലമുറയെ ലഭിക്കുന്നത്. സ്നാനപ്പെട്ട് ദൈവകൃപയെ വന്ന് ഒരു മൂന്നാല് വർഷത്തിന് ശേഷമാണ് എനിക്ക് കുഞ്ഞിനെ ലഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് കാത്തിരിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. വചനം പറയുക, വചനം ഉരുവിടുക, കർത്താവ് പ്രവർത്തിക്കും. ദൈവത്തിന്റെ സമയത്ത് ദൈവം എനിക്ക് തരും, ഇത് മാത്രം നമ്മൾ പറയുക. ശത്രു നമ്മളോട് പറയും, ഇനിയും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, അതിനി നടക്കാൻ പോകുന്നില്ല, നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ നമ്മുടെ മനസ്സിൽ മാനസിക ചിന്തകൾ മാനുഷികമായി നമ്മൾ ചിന്തിക്കുമ്പോഴും വചനം പറഞ്ഞ് ഉറക്കണം. അസാധ്യത്തെ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. അതെ, ഉരുവാകട്ടെ എന്ന് കൽപ്പിക്കുന്നവന് അതിന്റെ സമയത്ത് മാത്രമേ കൽപ്പിക്കുകയുള്ളൂ. അതുപോലെ ഏത് വിഷയമായാലും, കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കോട്ടെ, മദ്യപാനി, ഭർത്താവ് മദ്യപാനിയാണ്, വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് മാറ്റമുണ്ടല്ലാന്നില്ല എങ്കിലും യാതൊന്നുകൊണ്ട് നിരാശപ്പെടരുത്. ഏത് വിഷയമായിക്കോട്ടെ, കടഭാരമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഒരിക്കലും നിരാശപ്പെടരുത്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസ്ഥാനത്തിൽ കാത്തിരുന്നാൽ നമുക്ക് ചില ചോദനകളൊക്കെ വന്നിരിക്കുക, പക്ഷെ കാത്തിരിക്കുക, വിശ്വസിക്കുക, ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കുക എന്നുള്ളതിന് ഞാൻ ഉത്തമ സാക്ഷിയാണ്. രോഗമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമുക്ക് നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ശക്തനാണ്. വചനം നമുക്കുണ്ട്. നമുക്ക് വചനം എന്തിനാണ് നമുക്ക് തന്നിരിക്കുന്നത്? വചനം നമുക്ക് ഉറപ്പ് തരുന്നു, ധൈര്യം തരുന്നു, സൗഖ്യം തരുന്നു, വിടുതൽ തരുന്നു, ആശ്വാസം തരുന്നു, അത് നിരാശ മാറ്റുന്നു, പ്രയാസത്തെ മാറ്റുന്നു. വചനം തേനിലും മധുരമാണ്, നാം പാടാറുണ്ടല്ലോ, തേനിലും മധുരമാണ് തിരുവചനം. അതുകൊണ്ട് ആ വചനത്തെ എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കുക. അത് എനിക്ക് പ്രേക്ഷകരോടും എല്ലാവരോടും പറയാനുള്ളത് അതേ ഉള്ളൂ, നാം വചനത്തെ മുറുകെ പിടിച്ചാൽ നമ്മുടെ ഏത് വിഷയത്തിനും പരിഹാരം ഉണ്ടാകും. അബ്രഹാം പിതാവ് കാത്തിരുന്നു, അവർക്ക് ലഭിച്ചു. അന്ന നിലവിളിച്ചു, അവളുടെ നിലവിളിക്ക് മറുപടി കിട്ടി. അങ്ങനെ നാം വചനപ്രകാരം നോക്കുമ്പോൾ ആര് ദൈവസന്നിധിയിൽ നിലവിളിയോടെ കടന്നു വരുന്നു? ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനയ്ക്ക് മറുപടി തന്നു. നമ്മുടെ നിലവിളിക്ക് മറുപടിയുണ്ട്, യാതൊരു സംശയമില്ല. നാം എത്രത്തോളം കണ്ണുനീര് കർത്താവിന്റെ പാദപീഠത്തിൽ ഒഴുക്കുന്നു, അതെല്ലാം അവൻ തുരുത്തിയിലാക്കി വയ്ക്കുകയാണ്. അവൻ തുരുത്ത് നിറയുമ്പോൾ അവൻ അതിന്മേൽ പ്രവർത്തിക്കും. അതുകൊണ്ട് നാം വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക, വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. ഒരു കാരണവശാലും അത് ധൈര്യപ്പെടരുത്. നമ്മുടെ ദൈവം പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരികയും ഞാനത് നിവർത്തിച്ചു തരാം. അതുകൊണ്ട് പ്രയാസമുള്ള പല കാര്യങ്ങളും കാണാം, അത് നമ്മൾ ഏറ്റെടുക്കേണ്ട, അത് കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിക്കുക. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം വചനം പറയുന്നുണ്ട്, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, നമ്മൾ തന്നെ ചുമക്കേണ്ട കാര്യം ഇടങ്ങൾ അപ്പച്ചന്റെ കരങ്ങളിലോട്ടങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി, അതിന്റെ സമയത്ത് കർത്താവ് പ്രവർത്തിക്കും. പിന്നെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ സമയത്തിനായി ഞാൻ കാത്തിരിക്കുന്നു, നീ പ്രവർത്തിക്കണമേ, നീ പ്രവർത്തിക്കണമേ. നാം അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം, ഉണർത്തിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ അപ്പൻ നമ്മുടെ ആ സമയമാകുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമെന്ന് ഞാൻ പിന്നെയും ഉറപ്പിച്ചു പറയുകയാണ്. അതുകൊണ്ട് വചനത്തിലെ മുറുകെ പിടിച്ചുകൊള്ളുക, നമ്മളെ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്. നാം പ്രത്യാശയുള്ളവരാണ്, നാം ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. ദൈവമക്കൾ ഒരിക്കലും നിരാശപ്പെടരുത്. നമ്മൾക്ക് നാം നിരാശപ്പെടാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കൂടാതെ നമ്മൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളത് അമൃത അത് ആവശ്യമാണ്. ഞങ്ങളെ സ്നാനപ്പെടുന്നതിനൊക്കെ മുമ്പ് ഞങ്ങൾ ഇതിനോടൊക്കെ എതിർത്തവരാണ്, പക്ഷെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് കടന്നു വരണം. അത് ആവശ്യമാണ്, അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്. നമുക്ക് ഈ ലോകത്തിൽ തൽക്കാലത്തേക്ക് നമുക്കിങ്ങനെയൊക്കെ ജീവിക്കാൻ ദൈവം കാര്യങ്ങളൊക്കെ നടത്തി തരും, പക്ഷെ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. ദൈവകൽപ്പന അനുസരിച്ച് നാം മുന്നോട്ട് പോയാൽ നാം നിത്യതയിൽ കാണും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നാം വളരെ ആഴമായിട്ട് ചിന്തിക്കണം. അവന്റെ കൽപ്പനകളെ അനുസരിക്കുക, പ്രമാണിക്കുക,
അവൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ നമ്മൾ നോക്കണം. അത് ആവശ്യമാണ്. ഇന്ന് അനേകരെ നമ്മളെ കളിയാക്കും, നിങ്ങൾ ബന്ധിക്കോശ് പോയി, അതാണ് ഇതാണ്. ഞങ്ങളെ ഒത്തിരി കളിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ ബന്ധിക്കോശ് പോയിട്ട് എന്തോ കിട്ടാൻ പോയതാ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി അനേകം ഈ ചുറ്റുപാടിലുണ്ട്. പക്ഷെ ഞങ്ങൾ ബന്ധുക്കോസിലെല്ലാം പോയി കുഞ്ഞായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു പറയാൻ തുടങ്ങി, അല്ലെങ്കിലും ദൈവത്തെ അറിയുന്നവർക്ക് ഒരു കുഴപ്പവും വരത്തില്ല, അവർക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ ദൈവം നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ തിരുത്തി പറഞ്ഞവരുണ്ട്. ഞങ്ങൾ സ്നാനപ്പെട്ട ശേഷം ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളോട് സഹകരിക്കുകയല്ല, ഭവനത്തെ കയറത്ത് പോലും ഇല്ലായിരുന്നു. എന്നാൽ പൈതലൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം അവർ ഞങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. ഇന്ന് അവർ സമുദായത്തിലാണ് അവരൊക്കെ നിൽക്കുന്നത്. ഞങ്ങൾ നാല് സഹോദരന്മാരാണ് ഉള്ളത്. അതിൽ ഞങ്ങൾ വിശ്വാസത്തിൽ വന്നു, ഇപ്പോൾ ഞങ്ങൾ മറ്റൊരു സഹോദരൻ വിശ്വാസത്തിൽ വന്നു, മറ്റു രണ്ടുപേർ സമുദായത്തിലാണ് നിൽക്കുന്നത്. എങ്കിൽ പോലും അവരുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെ പരീക്ഷയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ ജോലിക്ക് പറഞ്ഞയക്കണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് ഒപ്പായി വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവരാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർക്കൊക്കെ ഇപ്പോൾ വിശ്വാസം ഒത്തിരി വർദ്ധിച്ചിട്ടുണ്ട്. പഴയതിൽ നിന്നും ഇപ്പം ഞങ്ങളെ ആരെയും അങ്ങനെ കളിയാക്കുമൊന്നുമില്ല, കളിയാക്കിയാൽ അത് ദോഷമാണെന്ന് വരെ മനസ്സിലാക്കാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തു. അങ്ങനെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി നടത്തുന്നു. ഞങ്ങളതിൽ വളരെ സന്തോഷമാണ്. നമ്മുടെ അത്ഭുതങ്ങളെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തെ മുറുകെ പറ്റി മുന്നോട്ട് പിന്നെയും ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെയും കേൾക്കുവാനിടയായി തീർന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല എന്ന് സുസ്തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. 17 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് ഹല്ലേലൂയ ഒരു തലമുറയെ തീരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, കർത്താവ് ആ തലമുറയെ അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാണ് ദൈവമേ, ഇന്ന് ഈ ദിവസം ഹല്ലേലൂയ കർത്താവെ, ഈ ചൊവ്വാഴ്ച ഈ വൈകിയ വേളയില് കർത്താവെ ജോയിസ് ടിവിയോട് ചേർന്ന് എനിക്ക് എൻ്റെ സാക്ഷ്യം പറയാനും എൻ്റെ ദൈവം ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിന് ഞാൻ എൻ്റെ ദൈവത്തിന് ആയിരം ആയിരം സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ കേട്ട പ്രേക്ഷകർക്കൊക്കെയും അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലാകണം. എത്രയോ പ്രയാസത്തിൽ കൂടെയും ഭാരത്തിൽ കൂടെയും കടന്നു പോകുന്നവരുണ്ട്. തങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവെ പല വിഷയങ്ങളും പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടിയില്ല എങ്കിൽ അവർക്കും ഇതൊരു ഉത്തേജനമാകട്ടെ, അവരെ ഒന്നുകൂടെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവരവരുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചാല് ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ കർത്താവെ, അവരുടെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അനേകരെന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ട് കർത്താവെ, അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറയില്ലാത്ത അനേകരുണ്ടല്ലോ കർത്താവെ, ഞങ്ങൾ അവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞു വിവാഹ പ്രായമായ അനേക കുട്ടികളെ തലമുറകൾ നമ്മുടെ ചുറ്റിലും ദേശത്തും സഭകളിലും ഒക്കെ ഉണ്ട്. അവർക്കൊരു തുണയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു കർത്താവെ, തക്ക സമയത്ത് നീ അവർക്ക് തുണയെ ഒരുക്കണമേ. അതുപോലെ പല വിഷയങ്ങളിലും പ്രയാസപ്പെടുന്നവരുണ്ട്, നിരാശയുടെ വക്കിൽ പോയവരുണ്ട്. ഇനിയും എന്ത് വഴി, ഇനി ആത്മഹത്യ അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അവരോടും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടട്ടെ, വചനം അവരെ ബലപ്പെടുത്തട്ടെ, ദൈവത്തിന്റെ വചനം അവരെ ആശ്വസിപ്പിക്കട്ടെ. വചനം എപ്പോഴും ആശ്വാസം തരുന്നു. വളരെ നിരാശയിൽ കൂടെ പോയ അനുഭവം അടിയന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും വചനമാണ് എന്നെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ വചനം നിങ്ങളേവരെയും ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ്. അത് ആയിരം ആയിരം പൊന്നുവെള്ളി നാണയത്തെക്കാൾ ഉത്തമമേറിയ വചനമാണ്. അതുകൊണ്ട് നമുക്ക് ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന ജോയിസ് ആൻറ്റിയോടും ജോയിസ് ടിവിയോടും അതുപോലെ തന്നെ പ്രേക്ഷകരോടെല്ലാം ഞാൻ നന്ദി അറിയിക്കുന്നു. അതുകൂടാതെ എൻ്റെ ദൈവത്തിന് ഒരു ആയിരം 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 നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കുന്നു. തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. പിന്നെയും കർത്താവിൻ്റെ നാമം ജയമെടുക്കട്ടെ. അവിടുന്ന് നേരിട പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഓക്കെ സിസ്റ്റർ, ദൈവം അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ.